ഹലോ ഗൈസ്, എനിക്കറിയാം എല്ലാവരും വളരെയധികം തിരക്കിലാണ്. ബോർഡ് എക്സാംസ് പഠിച്ച് പാസ്സാവാനുള്ള എൻ്റെ എല്ലാ എന്താ പറയുക പ്രിപ്പറേഷൻസും നടന്നുകൊണ്ടിരിക്കുകയാണെന്നറിയാം. ഞാൻ ക്വിക്കായിട്ട് വന്നത് 11th ബോർഡ് എക്സാംസിന്, അതായത് നമ്മുടെ പ്ലസ് വൺ ബോർഡ് എക്സാംസിന് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ചാപ്റ്റേഴ്സിൻ്റെ പേരുകൾ പറയാനാണ്. ഓക്കെ, സോ ഈ ചാപ്റ്റേഴ്സ്, ഞാൻ പറയാൻ പോകുന്ന ചാപ്റ്റേഴ്സ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ് എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ എന്തായാലും 80% നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഞാൻ ചാപ്റ്റേഴ്സ് എല്ലാം പറയാൻ പോവാണ്, നിങ്ങൾ വേഗം ലിസ്റ്റ് ഡൗൺ ചെയ്തോളൂ. സോ ചാപ്റ്റർ നമ്പർ 1 ഈസ് മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്, പിന്നെ അനാറ്റമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്, സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ്, സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ, ഫോട്ടോസിന്തസിസ് ഇൻ ഹയർ പ്ലാന്റ്സ്, ഓ അത് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ, റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ്, പ്ലാന്റ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് അനിമൽ കിങ്ഡം ആണ്. അതില്ലാതെ ഒരു രക്ഷയില്ല, കാരണം ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളത് അനിമൽ കിങ്ഡമിലാണ്. സോ അതെന്തായാലും പഠിച്ചേ പറ്റൂ. പിന്നെ ബയോമോളിക്യൂൾസ് ഉണ്ട്, അതേപോലെ തന്നെ ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ. സോ ഹ്യൂമൻ ഫിസിയോളജിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഞാൻ പറഞ്ഞുതരാം. ഒന്ന് ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ, പിന്നെ ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ, പിന്നെയുള്ളത് കെമിക്കൽ കോർഡിനേഷൻ ആൻഡ് ഇൻറ്റഗ്രേഷൻ. ഈ 10, 11, 12 ചാപ്റ്റേഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ 80% അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ബാക്കിയുള്ളത് ഞാൻ ഒമിറ്റ് ചെയ്യണമെന്നല്ല പറയുന്നത്, ബാക്കിയുള്ളതൊക്കെ പഠിക്കുക, പക്ഷേ ഈ ഞാൻ പറഞ്ഞ ചാപ്റ്റേഴ്സ് എല്ലാം നന്നായിട്ട് പഠിക്കുക. സോ ദാറ്റ് ഇതിനകത്ത് നിന്ന് വരുന്ന ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണെങ്കിലും അതിനകത്ത് നിന്ന് മാക്സിമം മാർക്സ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. ഓക്കെ, സോ ദീസ് ആർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്. എന്തായാലും ക്വസ്റ്റ്യൻസ് വരും, സോ ഇതിൽ ആദ്യം ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചു തീർക്കുക. പിന്നെ ഈസി ആയിട്ടുള്ള ടോപ്പിക്സ് നമുക്ക് പതുക്കെ പതുക്കെ പിന്നെ പഠിക്കാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.